والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد الصلاه والسلام عليك يا سيدي يا رسول الله الصلاه والسلام عليك يا سيدي يا حبيب الله الصلاة والسلام عليك يا شفيع المذنبين خذ بيدي قلة حيلتي أدركني يا حبيب الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا قلبي على أحد وليس لي عمل ألقى العليم به سوى محبتك علماء وإيماني സ്നേഹമുള്ള വന്യരായ കാപ്പാട് ഉസ്താദ്, ബഹുവന്യരായ മറ്റു ഉസ്താദുമാർ, സാദാത്തുക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, പിതാക്കൾ, സഹോദരങ്ങൾ, ഉമ്മതങ്ങന്മാർ, അള്ളാഹു നമ്മുടെ മജ്‌ലിസിന് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു ഖൈറുൽ അഹ്ലുകാരിൽ പെടുത്തി തരുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ഒരു ബറക്കത്തുള്ള സദസ്സിലാണ് നമ്മൾ ഒരുമിച്ചുകൂടിയിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ പണ്ഡിത ശ്രേഷ്ഠർ ഒരുമിച്ചുകൂടിയ സദസ്സ്. മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾക്ക്, പതിനായിരക്കണക്കിന് ആളുകൾക്ക് വിവാദത്തെടുക്കാനുള്ള, പോകട്ടെ പതിനായിരക്കണക്കിന് വരുന്ന ആളുകളുടെ താങ്ങും തണലുമായ ബഹുമാനപ്പെട്ട ശൈഖുന അല്പസമയത്തിനുള്ളിൽ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. നമ്മുടെ നാട്ടുകാർ, അതിലേറെ രാജ്യത്തിൻ്റെ പുറത്തുള്ളവർ എല്ലാവരുടെയും അഭയകേന്ദ്രമായ ബഹുമാനപ്പെട്ട ശൈഖുന നമ്മുടെ സദസ്സിലേക്ക് അല്പസമയം കൊണ്ട് എത്തും. ദിക്റിൻ്റെ ഒരു മജ്‌ലിസാണ് ഈ മഹത്തായ സദസ്സിൽ നടക്കാൻ പോകുന്നത്. ദീർഘമായുള്ളൊരു പ്രസംഗം ഞാൻ നടത്തുന്നില്ല. ബഹുവന്ദരായ ഉസ്താദുമാരിവിടെയുണ്ട്. ബഹുമാനപ്പെട്ട ശൈഖുന കാപ്പാട് ഉസ്താദ് ഇവിടെയുണ്ട്. നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകി ദുആ ചെയ്ത് തരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹല്ലു ഫളു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി. നാളെ സ്വർഗീയ ലോകത്ത് അവിടുത്തെ തണലിൽ കിടക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നബി തങ്ങളുടെ അയൽപ്പക്കക്കാരനായി 13 കൊല്ലം ജീവിച്ചു അബൂലഹബ്, അല്ലെങ്കിൽ 14 കൊല്ലം ജീവിച്ചു. ഈ 14 കൊല്ലം ജീവിച്ചിട്ട് നബിത്തങ്ങളുടെ ഉമ്മത്തിൽപ്പെടാൻ, അല്ലെങ്കിൽ നബിത്തങ്ങൾ ഇഷ്ടപ്പെട്ട അവിടുത്തെ ഉമ്മത്തിൽപ്പെടാനുള്ള സൗഭാഗ്യം അബൂലഹബിൻ അള്ളാഹു കൊടുത്തില്ല. പാവങ്ങളായ നമുക്ക് പടച്ച റബ്ബ് അതിനുള്ള തൗഫീഖ് തന്നു. അള്ളാഹു പൊരുത്തപ്പെടുന്ന അടിമകളിൽ
നമ്മയൊക്കെ പെടുത്തി തരുമാറാവട്ടെ. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളോട്, ദീർഘമായി ഞാൻ പ്രസംഗിക്കുന്നില്ല. ഈ സദസ്സിൽ പല വിഷമങ്ങളുള്ള ആളുകൾ ഒരുമിച്ചുകൂടിയവരാണ്. ഈ മഹത്തായ സദസ്സിൽ കടമുള്ള ആളുകൾ ഉണ്ട്. അതുപോലെ തന്നെ ഈ മഹത്തായ സദസ്സിൽ വീടില്ലാതെ വിഷമിക്കുന്നവർ, വീടെടുത്തതിന്റെ പേരിൽ കടത്തിൽ മുങ്ങിക്കുളിച്ചവർ, അങ്ങനെ ധാരാളം വിഷമിക്കുന്ന ആളുകൾ വേദനകൾ പടത്തുറപ്പിന്റെ മുന്നിൽ ഇറക്കി വെക്കാൻ വേണ്ടി വന്നവരാണ് നമ്മളൊക്കെ. ഒരു വിഷമമില്ലാത്ത ആളുകൾ, ദുനിയാവിൽ നല്ല സുഖമുള്ള ആളുകൾ ഈ മജ്‌ലിസിലേക്ക് വരികയില്ല, ചിലപ്പോൾ വരികയില്ല. അവരവരുടെ വീട്ടിലൊക്കെ സുഖമായി സുഖിച്ച് കിടക്കും, അല്ലെങ്കിൽ അവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കും. ഈ സദസ്സിലുള്ള എല്ലാവർക്കും പല നിലക്കുള്ള പ്രയാസങ്ങളുണ്ട്. പടച്ചവനെ ഈ ഭൗതിക ലോകത്ത് മറ്റൊരുത്തന്റെ മുന്നിൽ കൈനീട്ടാതെ എനിക്ക് ജീവിക്കണം, മറ്റൊരുത്തന്റെ മുന്നിൽ യാചിക്കാതെ എനിക്ക് ജീവിക്കണം, മറ്റൊരുത്തന്റെ മുന്നിൽ അഭിമാനം നഷ്ടപ്പെടുത്താതെ എനിക്ക് ജീവിക്കാൻ കഴിയണം എന്ന് കൊതിച്ചുകൊണ്ട് യജമാനനായ റബ്ബിന്റെ മുന്നിൽ ഇരുകരങ്ങളും നീട്ടി പൊട്ടുന്ന മനസ്സോടുകൂടെ ഒരു തുള്ളി കണ്ണുനീരെടുക്കാൻ ആഗ്രഹിച്ചു വന്നവർ ഈ സദസ്സിലുണ്ട്. പടച്ച റബ്ബേ, എനിക്ക് നീ നൽകിയ നഅമത്തുകളിൽ ഏറ്റവും വലിയ നഅമത്ത് അത് എന്റെ കുട്ടികളാണ്. ആ മക്കൾ അവരെ നടത്തം കാണുമ്പോ പേടിയുണ്ട്, എന്റെ കുട്ടികളുടെ ജീവിതം കാണുമ്പോ മനസ്സ് പൊട്ടുന്നു, എന്റെ മക്കളുടെ ആഡംബര ജീവിതം കണ്ട് എന്റെ മനസ്സ് പൊട്ടി ജീവിക്കുകയാണ്. എന്റെ മക്കൾ മാറോട് ചേർത്ത് പിടിക്കേണ്ടെന്ന എന്റെ കുട്ടികൾ, ആ മക്കൾ എനിക്ക് നന്നായി കാണണം. എന്റെ പൊന്നുമക്കൾ കുടിയന്മാരാവരുത്, എന്റെ മക്കൾ കുടിച്ചുകൊണ്ട് ബാപ്പയുടെ മുഖത്ത് ചവിട്ടരുത്, എന്റെ മകൾ കുടിച്ചുകൊണ്ട് ഉപ്പാന്റെ കവളത്തെ കടിച്ചു പോകരുത്, പത്തുമാസം നൊന്ത് പ്രസവിച്ച ഉമ്മയുടെ നെഞ്ചിലേക്ക് ചവിട്ടുന്ന മകൻ എനിക്കുണ്ടാവരുത്. ഉള്ള മക്കൾ നന്നാവണം. മക്കളില്ലാത്തവരിൽ കുട്ടിയെ കിട്ടാൻ വേണ്ടി, ഒരു കുഞ്ഞിനെ കണ്ടാസ്വദിക്കാൻ വേണ്ടി ദുആ ചെയ്ത് നേടിയെടുക്കാൻ വേണ്ടി ഈ സദസ്സിൽ വന്നവരുണ്ട്. അങ്ങനെ നൂറുകൂട്ടം ലക്ഷ്യവുമായി ഈ മഹത്തായ സദസ്സിൽ വന്ന പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഉമ്മമാരെ, അള്ളാഹുവിന്റെ മഹത്തുക്കൾ, പണ്ഡിത മഹാരഥന്മാർ ഒരുമിച്ചുകൂടിയ ഈ മഹത്തായ സദസ്സ്, നബിത്തങ്ങളുടെ ദീനിന്റെ ഹാദിമീങ്ങളായ ആലിമീങ്ങൾ, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന പവറുകൾ കുറച്ചൊന്നുമല്ലല്ലോ. പടച്ച റബ്ബവർക്ക് കൊടുത്ത നഅമത്ത് അള്ളാഹു അവന്റെ അമ്പിയാക്കൾക്ക് കൊടുത്ത നുബുവത്തങ്ങ് മാറ്റിവെച്ചാൽ പിന്നെ പടച്ച റബ്ബൊരടിമക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഷറഫുള്ള രംഗം അഫ്ളല മിനൽ ഇൽമി, ഇൽമിനേക്കാൾ കവച്ചു വെക്കുന്ന ഒരു പവറ്, ഒരു പദവി പടച്ച റബ്ബ് അവന്റെ അടിമക്ക് കൊടുക്കുന്നില്ല. നമ്മുടെ ഉസ്താദുമാർ പോകട്ടെ, മദ്രസയിൽ പഠിപ്പിക്കുന്ന, ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ചെറിയ ഉസ്താദ്, ആ ഉസ്താദിന് കൊടുക്കുന്ന പദവി കുറച്ചൊന്നുമല്ല. നാട്ടിലുള്ള ആബിദായ ഒരു മനുഷ്യൻ, വലിയ മനുഷ്യനാണ്, ആ മനുഷ്യന് കൊടുക്കുന്നതും മദ്രസയിൽ പഠിപ്പിക്കുന്ന ഒരു കൊച്ചു ഉസ്താദിന് കൊടുക്കുന്ന പദവിയും വല്ലാത്ത മാറ്റമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മയൊക്കെ പഠിപ്പിക്കുന്നുവെങ്കിൽ, ഇന്ന അഹ്ല ത്വാഅത്തി യഖുദൂന الاكواب من حوض النبي صلى الله عليه وسلم يصلي كل يوم وليله 1000 ركعه ഒരു ദിവസം ആയിരക്കണക്കിന് റകഅത്തുകൾ നിസ്കരിക്കുന്ന, ഫർള് നിസ്കാരം കണക്കുകൂട്ടാതെ, റവാത്തിബ് നിസ്കാരങ്ങൾ കണക്കുകൂട്ടാതെ, മുത്തലക്കും സുന്നത്തുകൾ നിസ്കരിക്കുന്ന ആളുകൾ, അല്ലാഹു മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, ഇന്ന അഹ്ല ത്വാഅ, ആ ആബിദീങ്ങൾ വെള്ളം വാങ്ങി കുടിക്കുന്നു, അവര് ഹൗദിൽ നിന്ന് വെള്ളം വാങ്ങി കുടിക്കുന്നവർക്ക് ആ ഭാഗ്യം ലഭിക്കും. ഇല്ലാ അഹ്ലുൽ ഇൽമ് പഠിക്കുന്ന കുട്ടികളും ഇൽമ് പഠിപ്പിക്കുന്ന ആലിമീങ്ങളും, അവരെ കുറിച്ച് പറയുന്നത്
അവർക്ക് നബിത്തങ്ങൾ നേരിട്ട് കൊടുക്കുന്നതാണ്. ഒരു ദീന പഠിപ്പിക്കുന്ന ഉസ്താദിന് അള്ളാഹുവിന്റെ ഹബീബ് കൊടുക്കുന്നത് നേരിട്ട് വെള്ളം കൊടുക്കുന്നു. ദീന പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾ ആ മുതഅല്ലിമീങ്ങൾക്ക് മക്കളെ എന്ന് വിളിച്ച് കാരുണ്യത്തിന്റെ നേതാവ് വെള്ളം കൊടുക്കുന്നു. അൽഹംദുലില്ലാ, മഹാനായ നബിത്തങ്ങൾ മദീനത്ത പള്ളിയിൽ വെച്ച് തുടക്കം കുറിച്ച ആ ദർസിന്റെ സന്തതികളിൽ ആ കുട്ടികൾ, ആ മക്കൾക്ക് റസൂലുള്ള വെള്ളം കൊടുക്കുന്നു. ആ മക്കൾ കാരണമായി മാതാപിതാക്കൾ പുഞ്ചിരിക്കാൻ പോവുകയാണ്. ഇത് മഹത്വക്കൾ പഠിപ്പിക്കുമ്പോ പടച്ചവരെ അള്ളാഹു എനിക്ക് നൽകിയ നിഅമത്തുകൾ ധാരാളമുണ്ട്. അല്ലാഹു നൽകിയ നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്ത് പടച്ച റബ്ബ് ഒരു മനുഷ്യന് കൊടുക്കുന്ന സന്താനത്തെ ആ സന്താനമങ്ങ പൊന്ന് ഒപ്പാക്ക് വേണ്ടി ദുആ ചെയ്ത് പുഞ്ചിരിക്കാനുള്ള അവസരം കാണലാൻ ഇത് കൊതിച്ചുകൊണ്ടിരിക്കുന്ന പിതാക്കൾ, പടച്ചവരെ എന്റെ മക്കൾ ദീന് പഠിക്കാൻ താല്പര്യമില്ലല്ലോ, എന്റെ മക്കളൊന്ന് നന്നായി കടയണം, എന്റെ മക്കളൊക്കെ നന്നായി കാണണം എന്ന് കൊതിച്ചുകൊണ്ട്, അതൊരു മുസ്ലിമിന്റെ അഭിലാഷമാണ്, ഒരു മുഅ്മിനിന്റെ ആശയാണ്. അങ്ങനെ കൊതിച്ചു വന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. ഒരുപാട് മക്കളെ റബ്ബ് നമുക്ക് നൽകി. ഒരു മുതഅല്ലിമായി ഒരു കുട്ടി തലപ്പാവ് ധരിച്ച് നടക്കുന്ന നമ്മുടെ മകനെ, നമ്മുടെ നാട്ടിൽ ദീനു പഠിക്കുന്ന ഈ പൊന്നു മക്കളെ, മുതഅല്ലിമീങ്ങളെ കാണുമ്പോ സന്തോഷിക്കുന്ന ഉപ്പമാരെ, സ്വന്തമായി ഒരു കുട്ടിയെങ്ങാനും തലപ്പാവ് വെച്ച് നടക്കുന്ന കാണുമ്പോ വല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന ഫദ്ലുൽ മുതഅല്ലിം അലാ സാഇരിൻ നാസി കഫദ്ലി അബീബക്രിൻ അലാ സാഇരി ഉമ്മത്തി. ഒരു കുട്ടിയുടെ ദീന് പഠിക്കുന്ന ഒരു മുതഅല്ലിമിന്റെ പദവി അള്ളാഹു എനിക്കൊരു മകനെ നൽകി, ആ മകന് പഠിക്കാൻ ഒരു മുതഅല്ലിമാകാനുള്ള അവസരം അള്ളാഹു കൊടുത്തു. ആ മുതഅല്ലിമിന്റെ പദവി അലാ സാഇരിൻ നാസ്, മറ്റ് ജനങ്ങളെ കൊള്ള നോക്കുമ്പോ കഫദ്ലി അബീബക്രിൻ അലാ സാഇരി ഉമ്മത്തി, എന്റെ കൂട്ടുകാരനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും പദവിയുള്ള, ഏറ്റവും പവറുള്ള മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് തങ്ങളും മറ്റുള്ള മുഅ്മിനീങ്ങളും അവർ തമ്മിലുള്ള ബന്ധം എങ്ങനെയാ, അവരുടെ വ്യത്യാസം എങ്ങനെയാ, അതുപോലെയാണ് ഒരു മുതഅല്ലിമ ആ രാജ്യത്തുള്ള മറ്റുള്ള എല്ലാ മനുഷ്യരും ഒരു ദിവസം 1000 റക്അത്തുകൾ നിസ്കരിക്കുന്ന ആബിദായ മനുഷ്യനുണ്ടോ? ആ കാണുന്ന മനുഷ്യനെക്കാളും പദവി ഒരു ദീന് പഠിക്കുന്ന മുതഅല്ലിമായ ചെറിയ കുട്ടിയാണ്. ഒരു മുസ്ലിമായ മനുഷ്യന് പടച്ച റബ്ബ് തലപ്പാവ് വെച്ച് നടക്കുന്ന ഒരു മുതഅല്ലിമിനെ കൊടുത്താൽ അല്ലാഹു കൊടുക്കുന്ന ഏറ്റവും പവറുള്ള പദവിയുള്ള റഹ്മത്താൻ, വലിയ നിഅമത്താണ്. ഇത് കൊതിക്കുന്ന ഉപ്പമാരും ഈ സദസ്സിലുണ്ടായേക്കാം. പടച്ചവനെ, എന്റെ ഒരു കുട്ടി മുതഅല്ലിമാവണം, എന്റെ ഒരു കുട്ടി ഈ ഇരിക്കുന്ന ബഹുവന്ദരായ ഉസ്താദുമാർ അവരെ പോലെ ഭാവിയിൽ ദീനിന്റെ ഹാദിമായി കൊണ്ട് പ്രവർത്തിക്കാൻ എന്റെ ഒരു കുട്ടി വളരണം, എന്റെ ഒരു കുട്ടി ഖുതുബയോതുന്നത് എനിക്കൊന്ന് കാണണം, എന്റെ മകൻ വഴവ് പറയുന്നത് എനിക്കൊന്ന് കാണണം, എന്റെ മകൻ ദീന് പ്രസംഗിക്കുന്നത് എനിക്കൊന്ന് കാണണം. നേരെ മറിച്ച് നിസ്കാര ചാമ്പ് വെച്ച ബാപ്പയാണ്, പക്ഷേ മകൻ കുടിച്ചുകൊണ്ട് കിടക്കുന്നു, ഒരു ചരട് പോലുമില്ലാതെ കിടക്കുന്നു, മഅദല്ലാ അങ്ങനെ ആയി പോകരുത് എന്ന് കൊതിച്ചു വന്ന, ദുആ ചെയ്യാൻ വേണ്ടി വന്ന ഉസ്താദുമാരോട് ഏൽപ്പിച്ചു പോയ നാട്ടുകാരി സദസ്സിലുണ്ട്. ഇൻഷാ അല്ലാ, ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് ചില ഭാഗങ്ങൾ എടുത്തുകൊണ്ട് ബുദ്ധിമുട്ടിക്കാതെ ധാരാളം ഉസ്താദുമാർ ഇവിടെ പ്രസംഗിക്കാനുണ്ട്. അല്പം ചിലത് ഓർമ്മപ്പെടുത്തി ഞാൻ ഈ പ്രസംഗം നിർത്തുകയാണ്. ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരിമാരോട്,
ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്ത് കുറച്ചൊന്നുമല്ല. നബിത്തങ്ങളുടെ ഉമ്മത്തിൽപ്പെടാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചു. ഒരുപാട് ആളുകൾക്ക് റസൂലുള്ള വെള്ളം കൊടുക്കും. ഈ കുട്ടികളായ പാവങ്ങളായ നമുക്ക് നബിത്തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം കുടിക്കണം, അവിടുത്തെ മുഖമൊന്ന് കാണണം. അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ, അല്ലാഹു ഭാഗ്യം നൽകട്ടെ. സാധുക്കളാണ് നമ്മൾ, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കാൻ കഴിഞ്ഞോ? സാധുക്കളായ നമ്മൾ നാം തന്നെ എന്ന് വിലയിരുത്തുക. പടച്ചവരെ, എന്തെങ്കിലും എന്റെ കൺമുമ്പിൽ വിശുദ്ധമായ പവിത്രമായ ഹജ്ജ് മാസത്തിൽ പതിനായിരങ്ങൾ ഒടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഹറമിലെത്തി കഅബത്തിന്റെ കല്ല് പിടിച്ചുകൊണ്ട് കരയുന്നു. പതിനായിരങ്ങൾ മദീനയിലേക്ക് ഒടുക്കുന്നു. ആ പച്ചക്കുബയിലേക്ക് നോക്കിക്കൊണ്ട് യാ റസൂലല്ലാഹ്, ഹജ്ജിന് പോയ ഉംറക്ക് പോയ സിയാറത്ത് ചെയ്ത ഒരു ബാപ്പ ഈ സദസ്സിലുണ്ടെങ്കിൽ ആ ഉപ്പയുടെ കൽബ് പൊട്ടുകയാണ് ഈ ഹജ്ജ് മാസത്തിൽ. ഒരു കൊല്ലം പോകാൻ അല്ലാഹു ഭാഗ്യം കൊടുത്തിട്ട് പിറ്റത്തെ വർഷം എല്ലാവരും പോകുമ്പോ ഹജ്ജിന് യാത്ര പറയുമ്പോ ഒറ്റക്കിരുന്നുണ്ട് ഒരു കരച്ചില്. ആ കഅബത്തിന്റെ തെല്ല കണ്ണിലെങ്ങനെ പതിയുകയാണ്. കറുത്ത കല്ല് കൊണ്ട് പൊതിഞ്ഞു കിടക്കുന്ന കഅബാലയം എനിക്ക് സ്വർണപ്പാത്തിയുടെ താഴ്ഭാഗത്ത് നിന്നിട്ട് ഒന്ന് കൈനീട്ടാൻ എനിക്ക് ഇക്കൊല്ലം ഭാഗ്യം ലഭിച്ചില്ലല്ലോ റബ്ബേ. ഹജറുൽ അസ്വദിന്റെയും ഇപ്പുറത്തുള്ള റുക്നിന്റെയും ഇടയിലായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തള്ളവരൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയി, യാ റസൂലല്ലാഹ്, നബിയേ എന്തിനാണ് അവിടുന്ന് ഈ നിലക്ക് നടക്കുന്നത്? എന്റെ സുദ്ദീഖ്, ഈ ഇബാദത്ത് വന്ന് ദുആ ചെയ്യുന്ന പതിനായിരക്കണക്കിൽ ലക്ഷക്കണക്കിന് ഹാജിമാർക്ക് വേണ്ടി ആമീൻ പറയാ. അല്ലാഹു ഈ 70,000 മലക്കുകളെ ഓരോ ദിവസവും ഇതാ ഇങ്ങോട്ട് വിടുന്നു. 70,000 മലക്കുകളാണ് ഈ ഭാഗത്ത് ആമീൻ പറയാനുള്ളത്. ആ മലായിക്കത്തിന്റെ ആമീനിൽ ഒരുമിച്ചുകൂടാൻ വേണ്ടി നമ്മുടെ നാട്ടുകാരിതാ പുറപ്പെടുന്നു. ഇന്നലെ പുറപ്പെട്ടവരുണ്ട്, ഇന്ന് പുറപ്പെട്ടവരുണ്ട്, നാളെ പുറപ്പെടുന്നവരുണ്ട്. ഓ ദീനിന്റെ ഖാദിമീങ്ങളായ ഇസ്ലാമിന്റെ ചുണക്കുട്ടികളായ ചെറുപ്പക്കാരെ, എത്ര നല്ല നല്ല ആളുകൾക്ക് മദീന കാണാൻ കഴിഞ്ഞു. ഈ സാധുക്കളായ നമുക്ക് ഇക്കൊല്ലം കഴിഞ്ഞില്ലേ, ഒന്ന് കാണണ്ടേ? കൊതിച്ചുകൊണ്ട് ഒന്ന് ദുആ ചെയ്യാൻ, ദുആ ചെയ്യിപ്പിക്കാൻ വന്നവര് ഈ സദസ്സിലുണ്ട്. ദിക്റിന്റെ മജ്‌ലിസിൽ ധാരാളം ലക്ഷങ്ങൾ വെച്ച് വന്നവരുണ്ട് എങ്കിൽ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, നമുക്ക് നമ്മുടെ മുത്തുനബിയെ പിടിച്ചിട്ട് നമ്മുടെ മുത്തുനബിയെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിഞ്ഞാൽ ആ നേതാവ് നമ്മുടെ കൈപ്പിടിച്ചുകൊണ്ട് ചലിപ്പിക്കും. അള്ളാഹു അവിടുത്തെ മക്കളെ നമ്മ പെടുത്തുമാറാവട്ടെ. ഞാനിവിടെ പറയുന്നു, അർബഉൻ മൻ ഉഅതിയഹു മൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറൈ ദുനിയാ വൽ ആഖിറ. അള്ളാഹു ഒരു മനുഷ്യന് നാല് കാര്യങ്ങൾ കൊടുത്താൽ, പ്രായമുള്ള ഉപ്പമാരി സദസ്സിലുണ്ട്, എല്ലാവരും കേൾക്കത്തക്ക വിധത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കുട്ടികളെ പരിഗണിച്ച്, ഉമ്മമാരെ പരിഗണിച്ച്, എന്റെ യുവാക്കളെ പരിഗണിച്ച്, എല്ലാവരും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു പൊതുവായ ചില കാര്യങ്ങൾ ഞാനിവിടെ പറയുകയാണ്. സ്വഹാബത്തിനെ വിളിച്ചു വരുത്തി ലോകത്തിന്റെ നേതാവ് മഹത്തുക്കളായ സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലയോ സ്വഹാബികളെ, മൻ ഉഅതിയഹു അർബഉൻ മൻ ഉഅതിയഹുന്ന ഫഖദ് ഉഅതിയ ഖൈറൈ ദുനിയാ വൽ ആഖിറാ. അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നാല് കാര്യങ്ങൾ കൊടുത്തു പോയാൽ ഈ ഭൂമിയിൽ അവർ രക്ഷപ്പെട്ടു പോയി, ആഖിറത്തിലും അവർ രക്ഷപ്പെട്ടു പോയി. ദുനിയാവിൽ അവർ രക്ഷപ്പെട്ടു, ആഖിറത്തിലും അവർ രക്ഷപ്പെട്ടു. സഹാബത്ത് ചോദിക്കുന്നു, നബിയേ ഏതാണ് ആ കാര്യങ്ങൾ? നാല് കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് സ്ഥലത്ത് രക്ഷപ്പെടാൻ, നമ്മുടെ പള്ളിക്കാട്ടിൽ കിടക്കാൻ കഴിഞ്ഞാലോ, നമ്മുടെ പള്ളിക്കാട്ടിൽ ഒരു ശാന്തമായി സന്തോഷത്തോടുകൂടെ കിടക്കാൻ കഴിഞ്ഞാലോ? നബിയേ ഏതാണ് ആ നാല് കാര്യങ്ങൾ? കൽബൻ ശാക്കിറ വലിസാനൻ ദാക്കിറ വബദനൻ അലൽ ബലാഇ സാബിറ വസൗജത്തൻ ലാ തബ്ഗീ ഹുബം ഫീ നഫ്സിഹാ വമാലിഹി. നാല് കാര്യങ്ങളെ കുറിച്ച് റസൂലുള്ള പറയുന്നു. കൽബൻ ശാക്കിറ, നന്ദിയുള്ള ഹൃദയം.
അല്ലാഹു ഒരു മനുഷ്യന് നിഅമത്ത് കൊടുക്കുമ്പോ അതിന് നന്ദി കാണിക്കുന്ന ശുക്ര കാണിക്കുന്ന ഹൃദയം കൽബൻ സാക്കറ. ഒരു കാലത്ത് ഒന്നുമില്ലാത്ത ആളുകൾ, കുട്ടികളൊന്നും ഗൾഫിൽ പോയിട്ടില്ല, മക്കളെ പഠിപ്പിക്കാൻ മാർഗമില്ല, മക്കളെ സ്കൂളുകളിലേക്ക് വിടാനും മദ്രസയിൽ പഠിപ്പിക്കാനും വകയില്ല. അവിടുന്ന് പാടത്ത് കൊത്താൻ പോയിരുന്ന ആളുകൾ, തെങ്ങിന്റെ ചുവട്ടിൽ കൊത്തിയിരുന്ന ആളുകൾ മാത്രമല്ല, മറ്റു നിലക്ക് കോഴിക്കോട് അങ്ങാടിയിൽ ചെന്ന് വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട തലയിൽ പലതും വേറ്റിക്കൊണ്ട് പാവപ്പെട്ട മക്കൾക്ക് അരിവാങ്ങാൻ വേണ്ടി നടന്നിരുന്ന ഉപ്പമാർ, ഇന്ന് ആ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അല്ലാഹു വല്ലാത്ത അനുഗ്രഹങ്ങൾ കൊടുത്തു. കൽബൻ ശാക്കിറ, നന്ദി കാണിക്കുന്ന ഹൃദയമുണ്ടോ? അൽഹംദുലില്ല വർദ്ധിപ്പിക്കുന്ന മനസ്സിന്റെ ഉടമകളുണ്ടോ? ഏതൊരു മുസ്ലിമിനും ആ മുസ്ലിമിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അൽഹംദുലില്ല അൽഹംദുലില്ല വളരെ സന്തോഷമാണ്. എന്റെ ആഖിറത്തിലേക്കുള്ള കാര്യമാണ് എന്റെ വിഷമം. ദുനിയാവിലൊരു പ്രയാസമില്ല, ദുനിയാവിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം പട്ടിണി കിടക്കുന്ന അവസ്ഥയില്ല. എന്റെ ഉപ്പ പട്ടിണി കിടന്നിട്ടുണ്ട്, എന്റെ ഉപ്പ പാടത്ത് കൊത്താൻ പോയിട്ടുണ്ട്, എന്റെ ഉപ്പാക്ക് ചോറ് കടിക്കാൻ വകയില്ലാത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്, എന്റെ ബാപ്പ കഞ്ഞി കുടിച്ചിട്ടുണ്ട്, എന്റെ ബാപ്പ കപ്പ് കഴിച്ചിട്ടുണ്ട്, പൂള കടിച്ചിട്ടുണ്ട്, ചക്കക്കൂട്ടാൻ കടിച്ചിട്ടുണ്ട്. എനിക്ക് ആ ബുദ്ധിമുട്ടൊന്നും അല്ലാഹു നൽകിയില്ല. കൽബൻ സാക്കറ, അതിന് നന്ദി കാണിക്കുന്ന ഹൃദയം. ഒരു മുസ്ലിമിന് അല്ലാഹു കൊടുക്കുന്ന റഹ്മത്ത് അത് മുന്നിൽ വെച്ചുകൊണ്ട് ശുക്ര കാണിക്കാനുള്ള ഹൃദയമുണ്ടോ? കാഴ്ചയുള്ളവൻ അൽഹംദുലില്ലാ, പടച്ചവരെ കണ്ണു കാണാത്ത പല ആളുകളുമുണ്ട്. വീടുള്ള ചെറിയ വീടുള്ളവർ അൽഹംദുലില്ലാ, ഈ വീടില്ലാത്ത ആളുകൾ എത്ര പേരുണ്ട്. നേരെ മറിച്ച് മുകളിലേക്ക് നോക്കുന്നില്ല. രണ്ടു നിലയുള്ള വീട്, അയൽപ്പക്കത്തെ വീട്ടിൽ മൂന്ന് നിലയുണ്ട്, വാഹനം മുകളിൽ കൊണ്ടുപോയി നിർത്താൻ സ്ഥലമുണ്ട്. എന്നാണ് എനിക്ക് അതുപോലെയുള്ള ഒരു വീട് കിട്ടുക? അങ്ങനത്തെ ഒരു വീട് എനിക്കെന്നാ ലഭിക്കുന്നത്? മനുഷ്യ, അത് നന്ദിയില്ലാത്തതിന്റെ അടയാളമാണ്, ശുക്ര കാണിക്കാത്തതിന്റെ അടയാളമാണ്. പോരാ പോരാ എന്ന ചിന്താഗതി. നൂറ് വയസ്സ് കഴിഞ്ഞൊരു ബാപ്പയാണെങ്കിലും ആ ഉപ്പാക്ക് 50 രൂപ കൊടുക്കുമ്പോ പുഞ്ചിരിച്ച് വാങ്ങുകയാൻ സന്തോഷിക്കുകയാൻ, ഉപ്പാ നിങ്ങളൊക്കെ മരിക്കാനായില്ലേ, നിങ്ങൾക്ക് 60 വയസ്സ് കഴിഞ്ഞില്ലേ, നിങ്ങൾക്ക് 70 വയസ്സ് കഴിഞ്ഞില്ലേ. പണ്ട് കാലത്തെ പ്രായം ചെന്ന പിതാക്കൾ ഇശാമഗ്രിബിനിടയിൽ പള്ളിയെ ഹയാത്താക്കുന്ന ബാപ്പയാണ്. ഒരിക്കലും ഇശാമഗ്രിബിനിടയിൽ പ്രായം ചെന്നൊരുപ്പ അങ്ങാടിയിൽ പോയിരിക്കുകയില്ല. ആ പ്രായം ചെന്ന പിതാവ് പെട്ടിക്കടയിൽ പോയിരുന്ന ചായ കുടിച്ച് സമയം തിരക്കുകയില്ല. നേരെ മറിച്ച് തസ്ബീഹമാല പിടിക്കുന്നു, ഇല്ല എങ്കിൽ രണ്ട് കാരതാ നീട്ടിരിക്കുന്നു. അകത്തെ പള്ളിയിൽ ഇരുന്നിട്ട് ആ മനുഷ്യൻ ഖുർആനോദാൻ അറിയുന്നില്ല. എന്നാലും ഐസ ബാങ്ക് വിളിക്കുന്നത് വരെ ആ പ്രായമുള്ള ഉപ്പ സ്വലാത്ത് ചൊല്ലുന്നു, ദിക്ര ചൊല്ലുന്നു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാ യാ ഹബീബല്ലാ. അതങ്ങനെ ചൊല്ലിക്കൊണ്ട് ഒന്നും അറിയാത്ത ബാപ്പയാണെങ്കിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്, നബി തങ്ങളുടെ അരികിലേക്ക് സ്വലാത്ത് ചൊല്ലിയിട്ട് അവിടുന്ന് ദിക്ര ചൊല്ലിക്കൊണ്ട് പ്രായം ചെന്ന ഉപ്പ എനിക്ക് 70,000 ദിക്ര ചൊല്ലണം, ലാ ഇലാഹ ഇല്ലല്ലാ എണ്ണം വെച്ചുകൊണ്ട് ചൊല്ലുകയാണ്. ഓ ഉപ്പമാരെ, 50 വയസ്സ് കഴിഞ്ഞ പിതാക്കളെ, ഇശാമഗ്രിബിനിടയിൽ നമ്മുടെ പള്ളികളൊക്കെ ഇരുട്ടാണ്. ഇപ്പോ ഒരുപാട് പള്ളികളിൽ ഒരു വാപ്പയെ കാണാൻ. ചിലപ്പോഴൊക്കെ ചില ആളുകള് നമ്മുടെ രാജ്യത്തെ പരിസരത്തെ കുറിച്ച് എനിക്കറിയില്ല, ഞാൻ എന്റെ രാജ്യത്തെ കുറിച്ച് പറയുന്നു. എന്തൊക്കെ ചെറുപ്പകാലത്ത് ഞാനൊക്കെ പഠിക്കുന്ന മുത്താല്യമാകുന്ന കാലത്ത് അന്ന് പ്രായമുള്ള ഉപ്പമാർ അകത്തെ പള്ളിയിൽ ഇങ്ങനെ നടക്കും. ചിലപ്പോ ഒരു 4-5 ഉപ്പമാരെങ്കിലും ഇല്ലാത്തതുണ്ടാവില്ല. ജുമഅത്ത് പള്ളിയാണെങ്കിലും നിസ്കാര പള്ളിയാണെങ്കിലും ശരി, ദിക്ര ചൊല്ലി സലാത്ത് ചൊല്ലി ഇങ്ങനെ നടക്കുകയാണ്. ഇന്നതാ പള്ളിയൊക്കെ ഖാലിയാകുന്നു. അകത്തെ പള്ളിയിൽ പോകട്ടെ, പള്ളിയുടെ ഉമ്മരപ്പടിയിൽ എവിടെയെങ്കിലും ആ ബാപ്പയൊന്ന് ഇസാമ ബാങ്ക് വിളിക്കുന്നത് വരെ സുബ്ഹാനല്ലാ, ഉപ്പാക്കും സമയമില്ല. അൽഹാക്കുമുത്തക്കാസുർ, വല്ലാത്ത തിരക്കുകളാണ്.
പണ്ടൊക്കെ ചെറുപ്പക്കാർക്കാണ് തിരക്കുകള്. പ്രായമുള്ള പിതാക്കൾ, ഇവിടത്തെ ഒപ്പമാരെനിക്ക് അറിയില്ല, പ്രായമുള്ള പിതാക്കൾക്കും തിരക്ക് കൂടിപ്പോയി. അള്ളാഹു പറയാ, ഓ എന്റെ അടിമകളെ, ഹത്താ ദുർത്തുമുൽ മഖാബിർ, പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി വെച്ചാ നിങ്ങൾക്ക് ഇനി ഒരു തിരക്കുണ്ടാവൂല, അവിടെ സ്വസ്ഥമായി കിടക്കാം. ആ പള്ളിക്കാട്ടില് രാത്രി എങ്ങാനും നമ്മെ നമ്മുടെ മഹല്ലിലുള്ള കബർസ്ഥാനിയിൽ ഒന്ന് വെറുതെ കൊണ്ടുപോയി കിടത്തി, നേരം വെളുക്കുന്നത് ഒരു ഒറ്റക്ക് കിടക്കോ, വല്ലാത്ത പേടിയായിരിക്കില്ലേ? ആരാണ് സുബ്ഹി വരെ പള്ളിക്കാട്ടിൽ കിടക്കുന്നത്? വലിയ പാമ്പുകളും ഹയ്യത്തും വലിയ പാമ്പുകളും തേളുകളും ഒന്ന് കൊത്തി വലിക്കാൻ പോകുന്ന എന്റെ പൊന്നു പിതാക്കളെ, നമ്മുടെ പറമ്പിലുള്ള പാമ്പുകളെക്കാളും കൂടുതൽ വലിയ വലിയ വിഷമുള്ള പാമ്പുകൾ പള്ളിക്കാട്ടിലാണ്, ആ കാട്ടിലാണ് കിടക്കാൻ പോകുന്നത്. ഈ പാവങ്ങളായ നമുക്കുള്ള സ്ഥലം അവിടെയാണ്. ഒരു പ്രായം ചെന്ന പിതാവ് ആ ഉപ്പാന്റെ കണ്ണടയുന്നു. ഗൾഫ് നാടുകൾ പോയി അധ്വാനിച്ച വാപ്പയാണ്, 10 സെന്റ് സ്ഥലം, 1.5 ഏക്കർ സ്ഥലം എടുത്തിട്ടുണ്ട്, വീടെടുത്തിട്ടുണ്ട്. പൊന്നു ഉപ്പാ, നിങ്ങളുടെ കണ്ണടഞ്ഞാൽ ആ സ്ഥലം അങ്ങ് നഷ്ടപ്പെട്ടു പോയില്ലേ? വീടുകളങ്ങ് നഷ്ടപ്പെട്ടു പോയില്ലേ? ഏതെങ്കിലും ഒരു മൂലയുണ്ടോ? വീടിന്റെ അടുക്കളയുടെ ഭാഗമുണ്ടോ? നാം കിടക്കുന്ന റൂമ് നമുക്കുണ്ടോ? ഇല്ല എന്ന് മാത്രമല്ല, ബാപ്പയെ കബറിലേക്ക് വെച്ചിട്ട് മിൻഹാ ഖലഖനാകും, ഉപ്പാന്റെ മാരിടത്തിലേക്ക് മണ്ണ് വാരി വലിച്ചെറിയുന്നത് സ്വന്തം മക്കളാണ്. ആ മക്കളങ്ങ് തിരിച്ചു വരുമ്പോ അവർ തർക്കിക്കുകയാണ്, എനിക്ക് ഏത് സ്ഥലമാണ്? റോഡരികിലുള്ള സ്ഥലമാണോ, പിൻഭാഗമാണോ? വീടാർക്കാണ്? ചെറിയ മകനാണോ? അത് വിറ്റിട്ടത് ഓഹരി ചെയ്യണോ? ബാപ്പയുടെ പടയപ്പെട്ടിയിൽ എത്ര പൈസയുണ്ട്? ബാപ്പയുടെ പോക്കറ്റിൽ എത്ര കാശുണ്ട്? ബാപ്പ എവിടൊക്കെയാണ് കാശ് വെച്ചിരിക്കുന്നത്? ബാപ്പയുടെ പേരിൽ ബാങ്കിൽ എത്ര പൈസയുണ്ട്? എന്താണ് ഉപ്പായി കേൾക്കുന്നത്? നമ്മുടെ മക്കൾ ചർച്ച ചെയ്യുകയല്ലേ? നേരം മറിച്ച് ഉറപ്പുള്ളൊരു സ്ഥലമാണ്. ഓ പ്രായം ചെന്ന പിതാക്കളെ, പള്ളിക്കാട്ടിലെ മൂലയിൽ കൊണ്ടുപോയി കിടത്തുമ്പോ ഇനി ഒരു ലോകത്തേക്ക് പോകുന്നത് വരെ ആ സ്ഥലമല്ലേ കിടക്കുന്നത്? ഹത്താ ദുർത്തുമുൽ മഖാബിർ, ആ പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കിടത്തുന്നത് വരെ, പള്ളിക്കാട്ടിൽ പോയി കിടക്കുന്നത് വരെ നിങ്ങളുടെ തിരക്ക് തീരുകയില്ല. ഇശാ മഗ്‌രിബിനിടയിൽ പോലും പള്ളിയിലിരുന്ന് ഒരു മണിക്കൂർ ചെലവഴിക്കാൻ സമയം കണ്ടാത്ത തൗഫാ, പെട്ടിക്കടയിൽ പോയി സംസാരിച്ച് സമയം ചെലവഴിക്കുന്ന ജേഷ്ഠാനുജന്മാരെ, കബറിലങ്ങ് വെച്ചാൽ ഇനി ഒരു വിശ്രമിക്കാം. ചിലപ്പോ പറയും, പടച്ചവരെ, റഹ്മുറാഹിമായ റബ്ബേ, എന്താണിപ്പോ എന്റെ മക്കൾ ആരും കാണുന്നില്ല, ആ കുട്ടികളൊക്കെ എന്നാണ് ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും വന്നിട്ട് എനിക്കൊരു യാസീനോദയം വരുമോ? ആരുമില്ല, വല്ലാത്ത തിരക്കുള്ള ഒപ്പയായിരുന്നു. എല്ലാ കുടുംബത്തിലെ അംഗങ്ങളും ഒന്ന് വലിയപ്പാന്ന് വിളിക്കുന്ന മക്കള്, ഉപ്പാപ്പ എന്ന് വിളിക്കുന്നവര്, ആചേര എന്ന് വിളിക്കുന്നവര്, ആചേരാക്ക എന്ന് വിളിക്കുന്നവര്, ഹാജിക്ക എന്ന് വിളിക്കുന്നവര്, എളാപ്പ എന്ന് വിളിക്കുന്നവര്, അങ്ങനെ തുടങ്ങിയുള്ള ധാരാളം മക്കള് ആ കാട്ടിൽ കൊണ്ടുപോയി വെച്ചപ്പോ ഇപ്പൊ ആചേരുമില്ല, എളാപ്പയില്ല, മൂത്താപ്പയുമില്ല, ഒറ്റക്ക് കിടക്കുകയാണ്. ആ സ്ഥലത്ത് കിടക്കുന്നത് വരെ നിങ്ങളുടെ ശുഗര് തീരുകയില്ല. പ്രശ്നങ്ങളാണ്, തിരക്കുകളാണ് എന്ന് അള്ളാഹു തആല അവന്റെ അടിമകളെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ തറക്കും വിധത്തിലുള്ള ഒരു ചോദ്യാവലിയായി അവിടുന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ, ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്തിന് നന്ദി കാണിക്കുന്ന ഹൃദയം, ആ നന്ദിയുള്ളത് ആരോഗ്യമുള്ളപ്പോ റബ്ബിന് ധാരാളം ഇബാദത്തെടുക്കുക. പ്രായം ഒരു മുടി നരച്ചാൽ 50 വയസ്സ് കഴിയുമ്പോ ഇനി ഓരോ വയസ്സും കീഴ്പ്പെട്ടാണ്. 51, 52, 53 എന്ന് പറയുമ്പോ ഇതാ എന്റെ കബറിലേക്ക് ഇങ്ങനെ അടുക്കുന്നു അടുക്കുന്നു. 52, 55, 60 മക്കളെ, 90, 90 വയസ്സായി. എനിക്കിപ്പോ പൈസയുടെ ആവശ്യമൊന്നുമില്ല, എനിക്ക് ഈമാൻ കെട്ടി മരിക്കാൻ നേർന്നാൽ മതി എന്നല്ല ഈ മനുഷ്യൻ പറയാ. അതുപോലെ തന്നെ പ്രായമുള്ള ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് എന്തിനാ ഉപ്പാപ്പ, ഇനി പൈസ നിങ്ങളൊക്കെ മരിക്കാനായില്ലേ, പോടാ നീ, നീ എന്നെ മരിപ്പിക്കാൻ ആരാ, വല്ലാത്ത ദേഷ്യമായിരിക്കുമെന്നാണ്. അപ്പൊ എത്ര വയസ്സായ ആളുകളോട് നിങ്ങൾ അടുത്തൊന്നും മരിക്കൂലാണ് വലിയ സന്തോഷമാണെന്ന്. നിങ്ങൾ എങ്ങനെ ഇപ്പൊ അടുത്തൊന്ന് മരിക്കുമോ? നിങ്ങൾ അങ്ങനെ മരിക്കൊന്നുമില്ല, വലിയ സന്തോഷമാണെന്ന്. 100 വയസ്സ് കഴിഞ്ഞ ഒരു ഉപ്പാക്ക് കുറച്ച് പൈസ കൊടുത്താലും വേണ്ടാന്ന് പറയില്ല.
അതുപോലെ തന്നെ ഉമ്മമാർക്കും വേണ്ട എന്നൊരാൾ പറയൂല. അത് വല്ലാത്തൊരു അലച്ചയാണ്. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്, എന്റെ ഉപ്പമാരെ, ഇസ്ലാമിന്റെ ചുണക്കുട്ടികളായ നാളത്തെ പള്ളി ഭരിക്കേണ്ടെന്ന, മദ്രസ ഭരിക്കേണ്ടെന്ന ഈമാനുള്ള യുവാക്കളെ, എത്രയെത്ര കുട്ടികളാണ് സ്വർഗത്തിൽ തുള്ളിച്ചാടിക്കൊണ്ട് പോകുന്നത്, എത്ര ചെറുപ്പക്കാരായ മക്കളാണ് സ്വർഗത്തിൽ പാറിക്കളിക്കാൻ പോകുന്നത്. പയ്യപ്പത്തിൻ ബാരിതത്തിൻ സറാബുഹാ, എനിക്ക് കുടിക്കാനുള്ള വെള്ളമിതാ കാണുന്നു, എനിക്ക് കുടിക്കാനുള്ള വെള്ളമിതാ കാണുന്നു. അതാ എന്റെ സ്വർഗം, സ്വർഗത്തിലെ പടവർഗങ്ങൾ ഞാനൊന്ന് നീട്ടിക്കൊട്ടെ എന്റെ കൈ എന്ന് പറഞ്ഞുകൊണ്ട് സുമുഖരായ യുവാക്കൾ, ഇസ്ലാമിന്റെ മക്കൾ, ദീനിന്റെ മക്കൾ എടുത്തു വെക്കുന്നുവെങ്കിൽ എന്റെ അരുജാ, ആ എടുത്തു വെക്കുന്നവരുടെ ചെരുപ്പൊന്നെടുത്തു കൊടുക്കണ്ടേ. എന്റെ ചെറുപ്പക്കാരെ, മനസാക്ഷിക്കത്തുള്ള യുവാക്കളെ, മനസാക്ഷിയോടൊന്ന് ചോദിക്കുക. ഇരിക്കട്ടെ, ഞാൻ വിഷയത്തിലേക്ക് കിടക്കുന്നു. കൽബൻ ശാക്കറ, ഏത് മനുഷ്യനാണെങ്കിലും നന്ദി കാണിക്കുന്ന ഹൃദയമുണ്ടോ ആ മനുഷ്യൻ രക്ഷപ്പെട്ടു. ദിക്ര ചൊല്ലുന്ന നാവ്, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് എപ്പോഴും ദിക്ര ചൊല്ലുന്ന, ദിക്രിന്റെ സദസ്സാണ്, ദിക്രിന്റെ മജ്‌ലിസാണ്. എപ്പോഴും ദിക്ര ചൊല്ലാൻ പള്ളിയിലേക്ക് പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു ബാപ്പാന്റെ നാവങ്ങളെ അനങ്ങുന്നു, ഒരു ഉപ്പയുടെ ചുണ്ടതാ അനങ്ങിക്കൊണ്ടിരിക്കുന്നു. എപ്പോഴും ദിക്ര ചൊല്ലുകയാണ്, ആരെയും കളിയാക്കുന്നില്ല. ഒരു മുത്തല്ലിമനെ പോലും വേദനിപ്പിക്കാത്ത ബാപ്പയാണ്, ഒരു മുത്തല്ലിമനെ പോലും മാറി നിൽക്കണാ എന്ന് പറയാത്ത ഉപ്പയാണ്. വയസ്സായ പിതാവ്, ജീവിതത്തിൽ പള്ളിയിലൊരു ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കാത്ത പിതാവാണ്. ഒരിക്കലും തന്നെ ഒരു മുത്തല്ലിമനോട് പോലും അദബ് കേടായി എടാ എന്ന് വിളിക്കാത്തൊരു ഉപ്പയാണ്. മക്കളെ, ആഖിറത്തിലേക്കുള്ള മക്കളാണ് മുത്തല്ലിമീങ്ങൾ, മക്കളെ എന്ന് വിളിക്കുന്നൊരു ബാപ്പയാണ്. ആ ബാപ്പയുടെ നാവ് ഒരിക്കലും മറ്റൊരുത്തന് ശല്യമില്ല, മറ്റൊരുത്തന് ശല്യമില്ലാത്ത വിധത്തിലുള്ള ഒരു നാവാണ് ലിസാനം ദാക്കറ, ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുന്ന നാവ്. ഇഖ്തഇ ലിസാനക അൻ ഹമലത്തിൽ ഖുർആൻ വതുല്ലാബിൽ ഇൽമി കൈലാ യുമസ്സികക കിലാബുന്നാർ. പ്രായമുള്ള ഉപ്പമാരെ, ഇഖ്തഇ ലിസാനക, നാവൊന്ന് അടക്കി വെക്കുന്നത് നല്ലതാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ്, ഞാൻ ഉസ്താദുമാരെ ഇരുത്തിക്കൊണ്ട്, ബഹുവന്നരായ ഉസ്താദുമാരുടെ പൊരുത്തത്തോടെ ഞാൻ ഈ ഹദീസിന്റെ അർത്ഥമെന്ന് പറയുകയാണ്. ഇഖ്തഇ ലിസാനക, മരിച്ചാ നാവൊന്ന് അടക്കി വെച്ചോ. ലിസാനക അൻ ഹമലത്തുൽ ഖുർആൻ, ആഖിറത്തിൽ പുഞ്ചിരിക്കണോ, സ്വർഗത്തിൽ പാറിക്കളിക്കണോ. ഒരു ദീന് പഠിപ്പിക്കുന്ന ഒരാളെ തമാശക്ക് പോലും വേദനിപ്പിച്ചു പോകരുത്. ഇന്ന് ഈ പ്രസംഗം നടത്തുമ്പോ മനസ്സ് പൊട്ടുന്ന ഒരുപാട് ആളുകളുണ്ടാവും, മനസ്സ് പൊട്ടുന്ന ധാരാളം ആളുകൾ. അൻഹമലത്തിൽ ഖുർആൻ, ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു പള്ളിയിലെ, ഒരു മദ്രസയിലെ ഒന്നാം ക്ലാസ്സിൽ 5 വയസ്സുള്ള മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, ആ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് പഠിപ്പിക്കുന്ന ഒന്നാം ക്ലാസ്സിൽ ഉസ്താദിനെ മനുഷ്യാദിയൊന്നും പറയരുതേ, വേദനിപ്പിക്കരുതേ. ആ ഉസ്താദ് കാലഘട്ടത്തിന്റെ സ്ഥിതി അനുസരിച്ച് അത്ര പോരായ്മയാണ് ഇല്ലെങ്കിലും, നേരെ മറിച്ച് നബിത്തങ്ങളുടെ മദീനത്തപ്പള്ളിയിൽ തുടക്കം കുറിച്ച ദരുസിന്റെ സന്തതിയാണ്. ആ സന്തതിയുടെ മനസ്സ് പൊട്ടിക്കരുത്. അൻഹമലത്തിൽ ഖുർആൻ വതുല്ലാബിൽ ഇൽമി, ഇൽമു പഠിക്കുന്ന മുതഅല്ലിമരെ, ഓ പ്രായമുള്ള ഉപ്പമാരെ, ഒരു ഇൽമു പഠിക്കുന്ന മുതഅല്ലിമരെ, ഒരിക്കലും ഒരു മുത്തല്ലിമിനെ വാക്ക് പറഞ്ഞിട്ട് ആ മുത്തല്ലിമിന്റെ പഠനം നഷ്ടപ്പെടുത്തരുതേ. ഒരു മുത്തല്ലിമിനെ ചീത്ത പറയരുത്, ഒരു മുത്തല്ലിമിനെ തെറിവിളിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കൈലായി മസ്ജിക്ക കിലാബുന്നാർ. എന്താണ് വിഷയമെന്നറിയോ? നരകത്തിൽ, കൈലായി മസ്ജിക്ക കിലാബുന്നാർ, നരകത്തിൽ ഒരുപറ്റം ആളുകളെ വലിച്ചു ചീന്താൻ അള്ളാഹു ചില പട്ടികളെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു. ചില നായകളുണ്ട് നരകത്തിൽ, ചില പട്ടികളുണ്ട് നരകത്തിൽ, ചില നായകളുണ്ട്. ആ പട്ടികളുടെ ഡ്യൂട്ടി എന്താണ്?
ഒരു മുത്തല്ലിമരെ എങ്ങാനും വേദനിപ്പിക്കുകയോ ആ മുത്തല്ലിമിന്റെ പഠനം മുടങ്ങുകയോ ഒരു മുത്തല്ലിമിനെ ചീത്ത പറയുകയോ ഒരു ഉസ്താദിനെ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന മനുഷ്യനെ പിടിക്കാൻ വേണ്ടി അല്ലാഹു തആല നരകത്തിൽ ചില പട്ടികളെ സൃഷ്ടിച്ചിരിക്കുന്നു. നഊദു ബില്ലാഹ്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ഹൗദൻ കരയിലേക്ക് ആ പള്ളിയിലെ അൽഹംദുലില്ലാ പള്ളിയിൽ 10 മുത്തഅല്ലിമുണ്ട്. പണ്ട് കാലത്ത് 50-100 മുത്തഅല്ലിമുള്ള പള്ളിയാണ്, ഇന്ന് 10 മുത്തഅല്ലിമുണ്ട് അൽഹംദുലില്ലാ. ആ മുത്തഅല്ലിമ രാവിലെ പടിക്ക് സുബ്ഹിക്ക് എഴുന്നേൽക്കുന്നു, രാത്രി ഇശാ നിസ്കരിച്ച് ഹദ്ദാദ് ചൊല്ലി ഇത്ര 3 റക്അത്ത് നിസ്കരിച്ചിട്ട് ആ പിഞ്ചു പൈതല് അഥവാ നമ്മുടെ കുട്ടിയുടെ പ്രായമാണ് ആ മുത്തഅല്ലിമ അവിടെ നിന്ന് ഭക്ഷണം കടിക്കാൻ പോയി. ഭക്ഷണം കടിച്ച് വന്ന് വീണ്ടും അതാ 12 മണി വരെ രണ്ടാം ദിവസം പേരിൽ 12 മണി വരെ ഓതി പഠിക്കുന്നു. 1 മണി വരെ കിതാബ് നോക്കുന്ന കുട്ടിയാണ് ആ മുത്തഅല്ലിമാണ് കിടക്കുന്നത്. 1 മണിക്ക് കിടക്കുന്ന മുത്തഅല്ലിമ 5 മണിക്കതാ എഴുന്നേൽപ്പിക്കുന്നു, വിളിക്കുന്നു. 5 മണിക്ക് ബാങ്ക് വിളിക്കുമ്പോ എഴുന്നേൽക്കുന്നു, സുബ്ഹാനല്ലാഹ്. ഇശാ നിസ്കരിച്ച ഉടനെ ഹദ്ദാദിന് പോലും ഇരിക്കാത്ത പ്രായം ചെന്ന പിതാവാണ്, ഇത്ര 3 റക്അത്ത് നിസ്കരിക്കാത്ത ബാപ്പയാണ്. നിസ്കാരം കഴിഞ്ഞ ഉടനെ ടോർച്ചടിച്ചുകൊണ്ട് ഓടുകയാണ് വീട്ടിലേക്ക്. വീട്ടിൽ പോയി ഭക്ഷണം കടിച്ച് 9 മണിയുടെ മുമ്പ് കിടന്നുറങ്ങുന്ന മനുഷ്യൻ, ആ പൊന്ന പിതാവുണ്ടല്ലോ, രാത്രി 4-4 മണിക്ക് എഴുന്നേറ്റിട്ട് അവിടെ നിന്ന് ആ പള്ളിയിൽ വരുന്നു. സുബ്ഹാനല്ലാഹ്. ഇശ ബാങ്ക് സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് പള്ളിയിലെത്തിയിട്ട് പള്ളി അങ്ങ് തുറന്നിട്ട് അകത്തെ പള്ളിയിൽ ലയിച്ചിട്ടുകൊണ്ട് പിഞ്ച് പൈതലായ അതേ 12-13 വയസ്സ് പ്രായമുള്ള ആ ചെറിയ കുട്ടി, 1 മണി വരെ ഓതിപ്പിടിച്ച കുട്ടിയാണ്. ആ കുട്ടികളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഇത് പള്ളിയല്ലേ, ഇവിടെ കിടന്നുറങ്ങാനുള്ളതാണോ, ഇത് പള്ളിയാണ്, അള്ളാഹുവിന്റെ വീടാണ് എന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട കുട്ടികളെ വേദനിപ്പിക്കുന്ന ഒരു വാപ്പയുണ്ടല്ലോ. ആ മുത്തല്ലിമ എഴുന്നേറ്റുകൊണ്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടി ഹൗദൻ കരയിലേക്ക് പോകുമ്പോ, ഇത് ഹൗദാണ്, ഇവിടെ തുപ്പാൻ പാടില്ല, ഇവിടെ പള്ളിയിട ഓടാൻ പാടില്ല, ഇത് പള്ളിയല്ലട. ഓ ഉപ്പാ, പാവപ്പെട്ട നമ്മുടെ 3 മക്കള് സുഖമായി വീട്ടിൽ ഉറങ്ങുകയല്ലേ, ആ മക്കളുടെ കൈയൊന്ന് പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ, സുബ്ഹിക്ക് ജമാഅത്തിൽ കൊണ്ടുവരാൻ ഉപ്പാ നമുക്ക് സാധിച്ചോ. കുട്ടികളതാ സുഖമായി ഉറങ്ങുമ്പോ രാത്രി 1 മണി വരെ ഓതിപ്പിടിച്ച കുട്ടിയാണ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്കുകൾ ഹദീസുകൾ വായിച്ചു പോയ കുട്ടിയാണ്, ഖുർആൻ ഓതിപ്പോയ മുത്തഅല്ലിമാണ്, ഹദ്ദാദ് ചൊല്ലിപ്പോയ മുത്തഅല്ലിമാണ്. ആ കുട്ടി 4 മണിക്കൂർ ഉറങ്ങിയിട്ടില്ല. ആ കുട്ടിയെ വന്ന് ചീത്ത പറയുന്ന ഓ ഉപ്പാ. മാത്രമല്ല, ആ മുത്തഅല്ലിമ ബ്രഷ് ചെയ്യുമ്പോ നമ്മുടെ ചെറിയ കുട്ടിയുടെ പ്രായമേ ഉള്ളൂ, ആ കുട്ടിയാണ് ബ്രഷ് ചെയ്യുമ്പോ ഹൗദുങ്കരിൽ വെച്ച് കുട്ടിയെ ചീത്ത പറഞ്ഞ് പോടാ എന്ന് പറഞ്ഞ് ആട്ടിവിടുമ്പോ ആ ചെറിയ കുഞ്ഞിന്റെ മനസ്സ് വെറുക്കുകയാണ്, ഞാൻ ഇനി ദർസിലേക്കില്ല. ആ കുട്ടി വീട്ടിൽ പോയി ഈ പഠനമങ്ങ് നിർത്തുന്നു. ഉപ്പമാരെ, നിസ്കാര ടാമ്പ് വെച്ച പിതാവാണെങ്കിലും കഅബത്തിന്റെ കല്ല് പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ പവിത്രമായ പാൽക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന പരിശുദ്ധമായ അറഫാ മണ്ണിൽ ഒരുമിച്ചുകൂടി കണ്ണീരൊഴുക്കി ദുആ ചെയ്ത വാപ്പയാണെങ്കിലും ആ ഉപ്പാരെ കൈലായി മസ്ജിദ്ക്ക് കിലാബുന്നാർ, നരകത്തിൽ ഒരുപറ്റം നായകളെ ഈ ഉപ്പാനെ വരിക്കാൻ വേണ്ടി അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യാ ജീവിതത്തിൽ ഒരിക്കലും ഒരു മുത്തഅല്ലിമിന് ഭാരമായി പോകരുത്. പള്ളിയിലൊരു ഉസ്താദ് എന്റെ കാരണം കൊണ്ട് കണ്ണുനീരൊടുക്കി ഇറങ്ങരുത്. 10 കൊല്ലം 15 കൊല്ലം മഹല്ലിൽ ജോലി ചെയ്ത, ദർസ് നടത്തിയ, ഖുത്ബ ഓതിപ്പോയ, വഅള് പറഞ്ഞ ആ ഉസ്താദ് എന്റെ മകനെ പഠിപ്പിച്ച ഉസ്താദാണ്. ആ ഉസ്താദ് എന്റെ വാക്കുകൊണ്ട് മനസ്സ് വെട്ടിക്കൊണ്ട് അല്ലാ എന്ന് വിളിച്ച് നെഞ്ചത്ത് കൈവച്ചിറങ്ങിയാൽ ആ ഗുരുവിന്റെ കൈപ്പിടിച്ച് കാല് പിടിച്ച് മാപ്പ് പറയാതെ ഖബറിൽ സുഖമായി കിടക്കാൻ പറ്റില്ല. ഇഖ്തഇ ലിസാനക അൻ ഹമലത്തിൽ ഖുർആൻ വതുല്ലാബിൽ ഇൽമി കൈലായി മസ്ജിദക കിലാബുന്നാർ.
സബ്ബുൽ ആലിബി മിൻ സുഇൽ ഖാതിമ. ഒരു ഉസ്താദിനെ എങ്ങാനും വേദനിക്കുന്ന വിധത്തിലൊന്ന് ചീത്ത പറഞ്ഞാൽ ഈമാനില്ലാതെ കാഫിറായി മരിച്ചു പോകേണ്ടി വരും. യുഹ്സാ അലൈഹി സുഉൽ ഖാതിമ, യുഹ്സാ അലൈഹി സുഉൽ ഖാതിമ. ആ മരിച്ചൻ ഈമാനില്ലാതെ മരിച്ചു പോകുമോ? ഈമാനില്ലാതെ മരിച്ചു പോകുമോ? സൂക്ഷിക്കടേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ? പാവപ്പെട്ട ഒരു ചെറിയ ഗ്രാമമാണ്, ഒരു ചെറിയ മഹല്ലാണ്, ഒരു പുളിഞ്ഞു വീടാൻ കിടക്കുന്ന പള്ളിയാണ്, മദ്രസേതാ ഓല വീടാണ്, ഓല കൊണ്ട് പൊഴിഞ്ഞു കിടക്കുന്ന വീടാണ്. ആ നിലസമയത്താണ് പാവപ്പെട്ടൊരു ഉസ്താദ് നാട്ടിലേക്ക് വരുന്നത്. കൊല്ലം 25 കൊല്ലം 30 വർഷമായി. ആ യൗവന സമയം ഇടവരും ഈ മഹല്ലിനതാ ചെലവിടിച്ചു, അല്ലെങ്കിൽ ഗ്രാമത്തിൻ്റെതാ ചെലവിടിച്ചു. ആയുസ് കാലം ഇടവരും ചെലവിടിച്ചിട്ട്, യൗവന സമയം ഇടവരും ചെലവിടിച്ചിട്ട് അവസാനം നാട്ടിലുള്ള നേതാക്കളെയും നാട്ടിലുള്ള ഉമ്മമാരെയും എല്ലാവർക്കും വിവരം അറിയിക്കുന്നു. ആരൊക്കെയാണ് ഗൾഫിലുള്ളത്, കുട്ടികൾക്കൊക്കെ ഫോൺ ചെയ്യുന്നു. എന്തുമാത്രം അധ്വാനിച്ചു പോയ ഈ നാട്ടിലെ ഉസ്താദാണ്, 25 അധ്വാനിച്ചു പോയ ഉസ്താദാണ്. ആ ഉസ്താദ് മക്കളെ എന്ന് വിളിച്ച് നമ്മുടെ പള്ളിയൊന്ന് നമുക്ക് വൃത്തിയാക്കണ്ടേ, പള്ളിയൊന്ന് നമുക്ക് ശരിയാക്കണ്ടേ, ഈ പള്ളി രൂപത്തിലായാൽ ഇന്നോ നാളെയോ പൊളിഞ്ഞു വീടും, അതേ നല്ലൊരു പള്ളി വേണം. മക്കളെ, നിങ്ങളൊക്കെ മരക്കെട്ടാൽ പള്ളി റെഡിയാവും. നമുക്ക് ആരുടെ അരികിലേക്കും പോകണ്ട, നമ്മുടെ നാട്ടുകാരായ നമ്മള് ഒന്നൊരുമിച്ചുകൂടി. ചെറുപ്പക്കാരായ കുട്ടികൾക്ക്, ഖത്തറിലുള്ള മക്കൾക്ക് വിളിക്കുന്നു, UAE-യിലുള്ളവർക്ക് വിളിക്കുന്നു, സൗദിയിലുള്ളവർക്ക് വിളിക്കുന്നു, എല്ലാവർക്കും വിളിച്ചുകൊണ്ട് ഉറക്ക പിടിച്ചിട്ട് ഫോൺ ചെയ്ത് നടക്കുന്ന ഈ വന്യ ഗുരു, ആ ഉസ്താദാണ് പള്ളിപ്പണി തുടക്കം കുറിക്കുന്നത്. നേതൃത്വം നൽകാൻ നല്ല കമ്മിറ്റി അംഗങ്ങളും ഭാരവാഹികളും എല്ലാവരും ഉണ്ട്. ആ നിലക്ക് ഉസ്താദിന്റെ അധ്വാനം കാരണമായി, ഉപദേശം കാരണമായി, പ്രഭാഷണം കാരണമായി, അൽഹംദുലില്ലാഹ്, അതാ നല്ല പള്ളി വന്നുപോയി. നാട്ടുകാർക്ക് ഉപകരിക്കുന്ന മനോഹരമായ പള്ളി വന്നുപോയി. പള്ളിയുടെ ഉദ്ഘാടന ദിവസമാണ്. റസൂലുള്ളാഹിന്റെ മക്കളെ കൊണ്ടുവരുന്നു, സാദാത്തുക്കളെ കൊണ്ടുവരുന്നു, ആലിമീങ്ങളെ കൊണ്ടുവരുന്നു. എന്തൊരു സന്തോഷമാണ്! ഉമ്മമാരെ, എല്ലാ ആളുകളിൽ നിന്നും, നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ഒരാളിൽ നിന്നും വിടാതെ മുഴുവൻ ആളുകളും കാശ് വാങ്ങി നമ്മുടെ നാട്ടിലൊരു മനോഹരമായ പള്ളിയുണ്ടാക്കി. ഉദ്ഘാടന ദിവസത്തിൽ കമ്മിറ്റിക്കാർ ഉറങ്ങുന്നുവെങ്കിലും ഈ ഉസ്താദിന് ഉറക്കി വരില്ല. പ്രായമുള്ള ഉപ്പമാരുറങ്ങിയാലും ഈ ഉസ്താദിന് ഉറക്കി വരില്ല. കാരണം ക്ഷണിച്ചിരിക്കുന്നത് ഉസ്താദാണ്. നാളെ തങ്ങൾ വരും, കിടക്കാൻ സ്ഥലമുണ്ടോ? ഉസ്താദുമാര് വരും, വിശ്രമിക്കാൻ സ്ഥലമുണ്ടോ? വല്ലാത്ത വെപ്രാളമാണ്. ഉമറാക്കളൊക്കെ കൂടിക്കൊടുക്കുന്ന അൽഹംദുലില്ലാഹ്. ആ നിലക്കഥാ പള്ളിയുടെ ഉദ്ഘാടന ക്രമം മഹത്തുക്കളായ നബിത്തങ്ങളുടെ പൊന്നുമക്കൾ വന്നുകൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നു. എന്തൊരു സന്തോഷമാണ്! നാട്ടുകാരുടെ പെരുന്നാൾ ദിവസമാണ്, ആവേശം പറയേണ്ടതില്ലല്ലോ. അതിലേറെ സന്തോഷം ഈ ഉസ്താദിന്. പടച്ചവനെ, 25 കൊണ്ട് ഞാൻ ഈ നാട്ടിലൊരു പള്ളി ഉണ്ടാക്കി കൊടുത്തില്ലേ, അൽഹംദുലില്ലാഹ്. പിറ്റത്തെ ദിവസം, ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, പ്രഥമ മീറ്റിംഗ് വിളിക്കുന്നു, പ്രഥമ കമ്മിറ്റി വിളിക്കുന്നു. ഉസ്താദ് ഒരു സാധുവാണ്, വീടില്ല. ആ പാവപ്പെട്ട ഉസ്താദിന്റെ ആയുസ് മുഴുവനും ഇവിടെ ചെലവടിച്ചു പോയി. അവിടെ വീടില്ല, പടച്ചവരെ ഒന്നുമില്ലെങ്കിലും ഞാനൊരു പള്ളി മഹല്ലൊന്ന് വൃത്തിയാകാൻ പാടുപെട്ടു. ആ ഉസ്താദിന്റെ മനസ്സിൽ ചിലപ്പോഴും തോന്നിയെന്ന് വെക്കുക, എന്തിനാണ് പെട്ടെന്നൊരു അടിയന്തര കമ്മിറ്റി? ചിലപ്പോഴൊക്കെ ഈ രൂപത്തിലൊക്കെ ആക്കിയില്ലേ നമ്മുടെ ഉസ്താദ്? എന്തെങ്കിലും ആ വീട്ടിക്ക്, അല്ലെങ്കിൽ ആ ഉസ്താദിന്റെ വീട് പടിക്കൊരു ലോഡ് മണലെങ്കിലും, ഒരു ലോഡ് സിമെന്റെങ്കിലും. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. ആ നിലക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ശൈഖുന എത്തിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്തോടുകൂടെ ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. നമ്മുടെ അഭിലാഷമായ ബഹുമാനപ്പെട്ട ശൈഖുന ഇവിടെ എത്തിക്കഴിഞ്ഞു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഉസ്താദ്,
പത്ത് മിനിറ്റ് സമയം ഇവിടെ ചെലവഴിക്കുന്നുണ്ട്. അടുത്ത വീട്ടിൽ, ആ വീട് നമ്മളുമായി വളരെ ബന്ധപ്പെട്ട വീടാണ്, ചെറലംകോട്ട് അതിർമാൻകുട്ടി ഹാജി. അവർക്ക് എന്തോ ഒരു ആവശ്യമുണ്ട്, ഉടനെ ഉസ്താദ് സ്റ്റേജിലെത്തും. എല്ലാവരും ആ സ്ഥലത്തിരിക്കുക. അൽഹംദുലില്ലാഹ് അർഹമുർ റാഹിമീൻ അല്ലാഹു ബഹുമാനപ്പെട്ട ഷേഖുനാക്കും നമുക്കും ദീർഘായുസ്സയോടുകൂടി ആയുസ്സോട് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ചെറലംകോട്ട് മുഹമ്മദ് ഹാജി അടുത്ത് മരിച്ചതാണ്. അതുപോലെ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ സ്ഥലത്ത് സദസ്സിലെത്തി അൽഹംദുലില്ലാഹ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് പടച്ച റബ്ബ് നമുക്ക് നൽകിയ നേത്രത്വം. ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമ, അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ശൈഖുന ഖബറുൽ ഉലമ, അള്ളാഹു ആഫിയത്തോടുകൂടി ആയുസ് നീട്ടിക്കൊടുക്കുമാറാവട്ടെ. നമുക്ക് അള്ളാഹു നൽകിയ നേത്രത്വം, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ജേഷ്ഠാനുജന്മാരെ, റബ്ബ് നമുക്ക് വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ നേതൃത്വത്തിലൂടെ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മുടെ നേതൃത്വമാണ് ഇന്ന് നമുക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ നൽകാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇൻഷാ അല്ലാ, ഞാൻ നീട്ടുന്നില്ല പ്രസംഗിക്കുന്നത്, ദീർഘമായി പ്രസംഗിക്കുന്നത്. ദീർഘമായി അല്ലാഹു അക്ബർ അല്ലാഹു